സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ. സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 7999 മുതൽ, കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ്, അയൺ ബോക്സ്, ഫ്ലാസ്ക് എന്നിവ 50% വരെ ഓഫർ നൽകുന്നു. ഏവർക്കും സ്വാഗതം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പഴയന്നൂർ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. സംഘടനയുടെ ജില്ലാ സെക്രട്ടറി കെ ചന്ദ്രമോഹനൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ പഴയന്നൂർ യൂണിറ്റ് കൺവെൻഷൻ സീനായ് പാരിഷ് ഹാളിൽ വെച്ച് നടന്നു. കേരളത്തിലെ സർവീസ് പെൻഷൻകാരുടെ ദീർഘകാലമായി ലഭിക്കാത്ത സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പഴയന്നൂർ യൂണിറ്റ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. സംഘടനയുടെ ജില്ലാ സെക്രട്ടറി കെ ചന്ദ്രമോഹനൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ചില ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അഡ്വാൻസ് വാങ്ങിക്കുന്നു, ചിലരെ അത് ക്ലെയിം കൊടുത്തു കഴിഞ്ഞാൽ ആ പിന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഡിസ്ചാർജ് ചെയ്ത് പോകാൻ അനുവദിക്കാതെ വരുന്നു. അതുപോലെ തന്നെ പല രോഗങ്ങൾക്കും അവിടെ ചികിത്സ ഇല്ല എന്ന് പറയുന്നു. ഇതൊക്കെ നമ്മൾ പിന്നെ ഇപ്പം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ഒരു കൊല്ലക്കാലം കൊണ്ട്. ആ ഒരു കൊല്ലക്കാലം കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അതിന് ജില്ലാതലത്തിൽ തന്നെ അതിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകഴിഞ്ഞാൽ അടുത്തപടിയായി സംസ്ഥാന തലത്തിൽ അത്തരത്തിലുള്ളൊരു സ്റ്റെപ്പ് ചെയ്തുകൊണ്ട് ഇതിനെ ക്രോഡീകരിച്ചുകൊണ്ട് തീർച്ചയായും നമ്മളതിൽ ഗവൺമെൻറ് സമർപ്പിക്കുന്നത്. നിങ്ങൾ നമ്മളതിൽ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വരുന്ന 4,50,000 പെൻഷൻകാരുണ്ട്. അവർ കയറിയ അവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുള്ള പിന്നെ പ്രീ കണ്ടീഷൻസും ഇല്ലാതെ ഇത്തരത്തിലുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ പെൻഷൻകാരിലെ അന്ന് ഉണ്ടായിരുന്ന ഒരു പ്രശ്നമായിരുന്നു ഈ കാറ്ററാക്റ്റിനെ സംബന്ധിച്ച് അത്ര ചികിത്സയ്ക്ക് അവിടെ അഡ്മിഷൻ ഒന്നും വേണ്ട, ഡേ കെയർ ഒരു ദിവസം മതി. നമ്മുടെ എത്രയോ പെൻഷൻകാരാണ് നമ്മുടെ ഈ ഡേ കെയറിലൂടെ കാറ്ററാക്ട് സർജറി ചെയ്തതെന്നുള്ളത്. പഴയന്നൂർ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ടി എൻ അംബികവല്ലി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് രാമചന്ദ്രൻ, യൂണിറ്റ് സെക്രട്ടറി പി അച്യുതമേനോൻ, എൻ കല്യാണിക്കുട്ടി, പി ഗോവിന്ദൻകുട്ടി, ആന്റണി ജോസഫ്, പി കെ വേണുഗോപാലൻ, രാധ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് ന്യൂസ്, പഴയന്നൂർ.